വരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി RSP സംസ്ഥാന നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് വിഷയത്തിൽ RSPക്കുണ്ടായ പരാതി പരിഹരിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം. RSP സംസ്ഥാന സെക്രട്ടറി AASIC ഇക്കാര്യം കോവൂർ കുഞ്ഞുമോൻ MLA അറിയിക്കുകയും ചെയ്തു. എന്നാൽ 3 മാസക്കാലത്തേക്ക് തനിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണ്ടെന്ന മറുപടിയാണ് കോവൂർ നൽകിയത്. ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ ചോദ്യത്തിന് കോവൂരിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം യഥാർത്ഥത്തിൽ നേരത്തെ ലഭിക്കേണ്ടിയിരുന്നതാണ്. ഇപ്പോൾ ഇനി കൂടി വന്നാൽ 3 മാസമേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. എന്നാൽ മുഖ്യമന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭാവപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് നാളെ ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല. തനിക്കടക്കം കാലങ്ങളായി വോട്ട് ചെയ്തു വന്നിരുന്ന കശുവണ്ടി തൊഴിലാളികൾ RSP മുന്നണി മാറിയതിൻ്റെ പേരിൽ തങ്ങളെ കൈവിട്ടു എന്നും കോവൂർ തുറന്നടിച്ചു. കശുവണ്ടി തൊഴിലാളികൾ എൻ്റെ വിജയത്തിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് 99% കശുവണ്ടി തൊഴിലാളികളും എനിക്ക് തന്നെയാണ് വോട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മറുപാളയത്തിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഞാനടക്കമുള്ള നേതാക്കന്മാർ RSPക്കാർ മറുപാളയത്തിൽ പോയപ്പോൾ, പരമ്പരാഗതമായി ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ ഇടയായില്ല. UDFിലെത്തിയതിനു ശേഷം താഴെ തട്ടിലെ നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോകുന്നതിലെ അതൃപ്തിയും കോവൂർ തുറന്നു പറഞ്ഞു. എന്നാൽ കോവൂർ കുഞ്ഞുമോനെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് നേതാക്കൾ. ഇതിനായുള്ള അനൌദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം രാത്രി വരെയും നീണ്ടു. ക്യാമറമാൻ അരുൺ മോഹനൊപ്പം ഷാമർ ബാബു, മീഡിയ 1, കൊല്ലം.